नमस्ते मेरे बच्चों, गुड मॉर्निंग। तो हम लोगों ने हमारा ग्रामर पार्ट बिल्कुल ज्यादा पढ़ लिया था। हम लोग कुरे कार्यंगल पढ़िचु, നിങ്ങളെ നോട്ട് അയച്ചതിനിടയിലേക്ക് അറിയാവൂ। ഇനി ഇതിനിടയ്ക്ക് ടീച്ചർ നിങ്ങളെ എല്ലാവരെയും ടീച്ചർ കുറച്ച് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഗ്രൂപ്പിൽ വിളിക്കും। വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി തരും, അതിനെക്കുറിച്ച് ടീച്ചർ സിസ്റ്ററോട് സംസാരിക്കും। ശേഷം നമുക്ക് ചെയ്യാം then sentence making ഇന്റെ ബാക്കി പാർട്ട്। അപ്പോൾ നമ്മൾ സെന്റൻസ് മേക്കിംഗ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്। എന്താണ് സെന്റൻസ്? എന്താണ് സെന്റൻസ്? സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് വിച്ച് മേക്ക് എ കംപ്ലീറ്റ് സെൻസ് എന്ന് പഠിച്ചു। അതിൽ നമ്മൾ മൈമും ചേർത്ത്, തൂ ചേർത്ത്, തും ചേർത്ത്, ആപ് ചേർത്ത്, ഇത്രയും ചേർത്ത് നമ്മൾ വെർബ് ഇല്ലാതെയും പഠിച്ചു, പഠിച്ചില്ലേ? അപ്പൊ ഇത്രയും ഹോംവർക്കുകൾ, ഇത്രയും നിങ്ങൾക്ക് ടീച്ചർ കുറെ വെർബ് വേർഡുകൾ തന്നിട്ടുണ്ട് അല്ലെ? വെർബ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞു എന്താണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് താഹേ അല്ലെങ്കിൽ തീഹേ, അങ്ങനെ വെച്ച് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാം, അതാണ് നമ്മൾ പഠിക്കുന്നത്। അപ്പൊ നോക്കിക്കൊള്ളുക, ആദ്യം നമുക്ക് ഓബ്ജക്റ്റ് ഇല്ലാത്ത വെർബ് സെന്റൻസുകൾ പഠിക്കാം। Then, firstly, objectless means എന്താണ്? അകർമ്മക ക്രിയ, അകർമ്മക ക്രിയ, കർമ്മമില്ലാത്ത സെന്റൻസുകൾ। അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് പഠിക്കുന്നത്? അകർമ്മക ക്രിയ എന്ന് വെച്ചാൽ എന്താണ്? വിത്തൗട്ട് ഓബ്ജക്റ്റ്, വിത്തൗട്ട് ഓബ്ജക്റ്റ്। എന്താണ് മക്കളെ വിത്തൗട്ട് ഓബ്ജക്റ്റ്? ഉള്ള ഓബ്ജക്റ്റ് ഇല്ലാതെ നമ്മൾ എങ്ങനെ പഠിക്കും? ഇപ്പൊ നമ്മുടെ മൈൻഡ് പഠിച്ചു, നമ്മുടെ ഫസ്റ്റ് വെർബ് എന്ന് പറയുന്നത് പട് ആണ്, അപ്പോഴെന്താണ് അതിന്റെ കൂടെ എന്ത് ചേർക്കണമെന്ന് ടീച്ചർ പറഞ്ഞു? താഹൂമെന്നാണെങ്കിൽ അത് പുല്ലിംഗവുമാവും, മൈമിന്റെ കൂടെ തീഹൂമെന്നാണെങ്കിൽ എന്താകും മക്കളെ? അത് സ്ത്രീലിംഗവും ആവും। ആ കാര്യം ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചു। ഹം ലോഗോ നെ പിച്ചലി കക്ഷമേ ഏ സിദ്ധായത എന്താണ്? മൈം പ്ലസ് പട് പ്ലസ് താഹൂം മൈം പട്താഹൂം, മൈം പ്ലസ് പട് പ്ലസ് തീഹൂം മൈം പട്തീഹൂം। അത് മൈം സെൽഫ് മൈം കർത്താവായിട്ട് വരുമ്പോൾ മൈമാണ്, എന്താണ് എന്താണ് ഇൻകേസ് സബ്ജക്റ്റ് ഈസ് മൈം, എന്താണ് ഇൻകേസ് സബ്ജക്ട് മൈമായിട്ട് വരികയാണ് എങ്കിൽ ദെൻ ക്രിയാധാതുക്കേ സാത് ഹം ഏ ആഡ് കത്തേ ഹെ। ക്രിയാധാതുവിനോടൊപ്പം നമ്മൾ എന്തുകൂടി ആഡ് ചെയ്തു കൊടുക്കും? പുല്ലിംഗമാണെങ്കിൽ താഹൂം എന്നും സ്ത്രീലിംഗമാണെങ്കിൽ തീഹൂം എന്നും അറിയും। ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ആദ്യം അതിൽ പഠിച്ചത്? മൈം എന്ന് പറയുന്നത് കർത്താവായിട്ട് വരുമ്പോഴ് പുല്ലിംഗമാണെങ്കിൽ താഹൂം എന്നും സ്ത്രീലിംഗമാണെങ്കിൽ തീഹൂം എന്നും നമ്മൾ അതില് കൂടെ ചേർക്കും। ആ ഒരു കാര്യം നമുക്കറിയാലോ, അറിയാലോടാ? ദെൻ അത് നമ്മൾ പഠിച്ചു. ഇനി ടീച്ചർ രണ്ട് കോളം എഴുതുകയാണ്, ഒന്ന് പുല്ലിംഗം മെയിലും ഒന്ന് സ്ത്രീലിംഗം ഫീമെയിലും. ഇനി നോക്കിയോളൂ ഇപ്പോഴ്, ഇനി വേറെ ഏതെങ്കിലും ഒരു കർത്താവ് അല്ലെങ്കിൽ ഇപ്പൊ മൈം കഴിഞ്ഞു, ഇനിയിപ്പോ മൈം കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും എന്താണ് സിംഗുലർ ആയിട്ടുള്ള ഒരു കർത്താവ്, സോ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ടീച്ചർ എഴുതുകയാണ് വക്ക്, പട് എന്നുള്ള വെർബ് തന്നെ അവൻ, അതിന്റെ കൂടെ എന്ത് ചേർക്കും എന്നറിയോ മക്കളെ? താഹേ, എന്ത് ചേർക്കും? എന്താണ് പുല്ലിംഗ ഏകവചൻ, എന്താണ് കർത്താവ്, കർത്താവ് യാനി സബ്ജക്ട് പുല്ലിംഗ ഏകവചൻ ഹോതേ തോ, ക്രിയാധാതു എങ്ങനെ വരും? എങ്ങനെ വരും? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് താഹേ, എന്തെന്ന് വരും? കർത്താവ് പുല്ലിംഗ ഏകവചനമാണ് എങ്കിൽ സെന്റൻസ് എങ്ങനെ വരും? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് താഹേ. ഇനി ഈ സെയിം സാധനം ടീച്ചർ ഇവിടെ സ്ത്രീലിംഗമായിട്ട് എഴുതുകയാണ്, അപ്പൊ ഇങ്ങനെ വരും മക്കളെ, പട് തീഹേ,
ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ പുല്ലിംഗ സോറി സ്ത്രീലിംഗ ഏകവചനമാണ് എങ്കിൽ സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ എങ്ങനെ വരും മക്കളെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തീഹേ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തീഹേ കർത്താവ് പുല്ലിംഗ ഏകവചനമാണ് എങ്കിൽ കർത്താവ് പുല്ലിംഗ ഏകവചനമാണ് എങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് താഹേ സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തീഹേ ഓക്കെ ദെൻ ഇനി ഇതിന്റെ പ്ലൂറൽ ഇവൻ ഇതെന്താണ് ഹി എന്ന് എടുക്കുകയാണ് എങ്കിൽ നമുക്ക് ഇനി എന്താണ് വേ ആക്കാൻ വേണ്ടി അവിടെ നമുക്ക് വേ ആഡ് ചെയ്യാം അപ്പൊ എന്ത് വരും വേ പടത്തേ വരും ഇവിടെ എന്തെന്ന് വരും മക്കളെ തേ ഹൈം വരും അപ്പൊ ഇവിടെ എന്താണ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തേ ഹൈം ഓക്കെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തേ ഹൈം ഇവിടെ സ്ത്രീലിംഗം ആകുമ്പോഴാ വേ പട്ടി ഹൈം വേ പട്ടി ഹൈം അപ്പൊ എന്ത് വരും ഇവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തീ ഹൈം എങ്ങനെ വരും സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തീ ഹൈം ആദ്യത്തേതാണെങ്കിലോ പുല്ലിംഗ ഇവിടെ എന്താണ് ഇത് രണ്ടും എന്താണ് മക്കളെ സ്ത്രീലിംഗ ബഹുവചന ഇവിടെ എന്താണ് സ്ത്രീലിംഗ ബഹുവചൻ ഇവിടെ ആണെങ്കിലോ പുല്ലിംഗ ബഹുവചൻ പുല്ലിംഗ ബഹുവചനമാണ് എങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തേ ഹൈം എന്നും സ്ത്രീലിംഗ ബഹുവചനമാണ് എങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തീ ഹൈം വെച്ച് എഴുതണം അപ്പൊ ടീച്ചർ തന്ന ഇത്രയും വെർബുകൾ കുറച്ച് വെർബുകളുണ്ട് ആ വെർബുകളിൽ ഇതൊന്ന് ആഡ് ചെയ്ത് എഴുതാനായിട്ട് നോക്കുക ആ വെർബില് ഇതൊന്ന് ആഡ് ചെയ്ത് എഴുതാനായിട്ട് നോക്കുക അപ്പൊ എന്താണ് പറയുന്നത് പുല്ലിംഗ ഏകവചൻ ആണെങ്കിൽ പുല്ലിംഗ ഏകവചന മീൻ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് താഹേ എന്താണ് പുല്ലിംഗ ബഹുവചനാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തേഹൈം സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തീഹേ സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തീഹൈം ഇത്രയും കാര്യങ്ങള് എഴുതുക ഈ നാല് സെന്റൻസ് മേക്കിംഗ് നന്നായിട്ട് പഠിക്കുക പുല്ലിംഗവും സ്ത്രീലിംഗവും മെയിലും ഫീമെയിലും നമ്പേഴ്സ് എന്താണ് നമ്പേഴ്സ് വചൻ വചൻ മീൻസ് നമ്പേഴ്സ് മീൻസ് എന്താ സിംഗുലറും പ്ലൂറലും അത് തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ് ഇന്ന് നമ്മൾ പഠിച്ചത് സിംഗുലർ ആണെങ്കിൽ താഹയും തീഹയും മാത്രം പ്ലൂറൽ ആണെങ്കിൽ തേഹയും തീഹയും അത് മറന്നു പോകരുത് അപ്പൊ ഇത് ഇത്രയും വെർബിന്റെ കൂടെ എഴുതി ഹോംവർക്ക് ആയിട്ട് അയക്കുക പതുക്കെ അയച്ചാൽ മതി ഒന്ന് മൂന്ന് ഒരു മൂന്നാല് ദിവസം സമയമുണ്ട് കേട്ടോ നന്നായിട്ട് പതുക്കെ അയച്ചാൽ മതി അപ്പോഴ് നമ്മുടെ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് പുല്ലിംഗ ഏകവചൻ ഹേതു സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് താഹേ പുല്ലിംഗ ബഹുവചൻ ഹേതു സബ്ജക്റ്റ് പ്ലസ് തേ പ്ലസ് ഹൈ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തേ ഹൈ ഓക്കെ സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തീഹേ സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് തീ ഹൈ ഇത് ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത് നാല് രീതിയിലുള്ള സെന്റൻസുകൾ അത് പുല്ലിംഗം സ്ത്രീലിംഗം സിംഗുലർ പ്ലൂറൽ ആ ഒരു രീതിയിലാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് അത് ഇതിനെ ഒരുമിപ്പിച്ച് പഠിപ്പിച്ചത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് സോ നന്നായിട്ട് ഇതൊന്ന് ഹോംവർക്ക് ആക്ടിവിറ്റി ചെയ്ത് ടീച്ചറിനെ അയക്കുക ഓക്കെ അഗലി ക്ലാസ് മിൽത്തേ ഹേ ധന്യവാദ്.